പെഗാസസ് ഫോൺ ചോർത്തൽ വിവാദത്തിൽ ദേശീയ സുരക്ഷാ യോഗം വിളിച്ച ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. ഇമ്മാനുവൽ മാക്രോണിന്റെ ഫോണിലും പെഗാസസ് ഉപയോഗിച്ച് ചാരവൃത്തി നടത്തിയതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ, ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാംപോസ തുടങ്ങിയവരാണ് ചോർത്തലിനിരയായ മറ്റു പ്രമുഖർ. അതേസമയം ഇന്ത്യയിൽ ഫോൺ ചോർത്തൽ കോടതി മേൽനോട്ടത്തിൽ പ്രത്യേക സംഘം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് അഭിഭാഷകനായ എം എൽ ശർമ്മ സുപ്രീം കോടതിയിൽ പൊതുതാൽപര്യ ഹർജി സമർപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും സിബിഐയെയും എതിർകക്ഷിയാക്കിയാണ് ഹർജി സമർപ്പിച്ചിട്ടുള്ളത്. ജനാധിപത്യം, ദേശസുരക്ഷ, ജുഡീഷ്യറി എന്നിവയ്ക്ക് നേരെയുള്ള ആക്രമണമാണ് ഫോൺ ചോർത്തൽ. ഫോൺ ചോർത്തൽ ഭരണഘടനാ അവകാശങ്ങൾ ലംഘിക്കുന്നതാണെന്നും ഹർജിയിൽ പറയുന്നു. ചാര സോഫ്റ്റ്വെയറായ പെഗാസസ് ദുരുപയോഗം ചെയ്തതിന് വിശ്വാസയോഗ്യമായ തെളിവുകൾ ലഭിച്ചാൽ അന്വേഷണം നടത്തുമെന്ന് നിർമ്മാതാക്കളായ എൻ എസ് ഒ അറിയിച്ചിരുന്നു. ലോകവ്യാപകമായി ഫോൺ ചോർത്തലിന് പെഗാസസ് ഉപയോഗിക്കപ്പെട്ടുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്ന സാഹചര്യത്തിലാണ് ഇസ്രായേൽ കമ്പനിയായ എൻ എസ് ഒയുടെ പ്രതികരണം. ഞങ്ങളുടെ സാങ്കേതിക വിദ്യകൾ ദുരുപയോഗം ചെയ്തുവെന്ന് എന്തെങ്കിലും വിശ്വാസയോഗ്യമായ തെളിവ് ലഭിച്ചാൽ അതിനെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. എൻ എസ് ഒ നൽകിയ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് മിക്ക ഭരണകൂടങ്ങളും തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളുടെ വിവരങ്ങൾ ചോർത്താനാണ് ശ്രമിച്ചതെന്ന വിവരങ്ങൾ പുറത്തുവന്നതോടെയാണ് ലോകരാജ്യങ്ങളിലടക്കം വിവാദം കത്തിപ്പടരുന്നത്. വിവിധ രാജ്യങ്ങളിൽ ഫോൺ ചോർത്തലിന് ഇരയാക്കപ്പെട്ട പ്രതിപക്ഷ പാർട്ടി നേതാക്കളും സർക്കാർ വിമർശകരും അന്വേഷണം ആവശ്യപ്പെട്ട് ശക്തമായി രംഗത്തു വന്നിരിക്കുകയാണ്. ഇതിനിടെ ആരോപണ വിധേയരായ എൻ എസ് ഒയുമായുള്ള സാങ്കേതിക സഹകരണങ്ങൾ തങ്ങൾ അവസാനിപ്പിച്ചതായി ബഹുരാഷ്ട്ര കമ്പനിയായ ആമസോൺ പ്രഖ്യാപിച്ചു. അതേസമയം സുരക്ഷിതമെന്ന് കരുതിപ്പോന്ന ഐഫോണുകൾ വരെ ചോർത്തലിന് വഴിപ്പെട്ടുവെന്ന വാർത്തകൾ പുറത്തുവന്നതോടെ ആഗോള വിപണിയിൽ ആപ്പിളിന്റെ ഓഹരി മൂല്യം ഇടിഞ്ഞു. എന്നാൽ സർക്കാരുകൾ മാത്രമാണ് തങ്ങളുടെ ഉപയോക്താക്കളെന്നും കുറ്റകൃത്യവും ഭീകരവാദവും പോലുള്ള പ്രവൃത്തികൾ തടയാൻ മാത്രമേ ഇവ ഉപയോഗിക്കാവൂ എന്ന നിബന്ധനയ്ക്ക് വിധേയമായാണ് സേവനങ്ങൾ കൈമാറുള്ളൂ എന്നുമാണ് എൻ എസ് ഒയുടെ അവകാശവാദം. എന്നാൽ പുറത്തുവന്ന ചോർത്തൽ വാർത്തകളിലെല്ലാം പെഗാസസ് ഉപയോഗിക്കപ്പെട്ടത് സർക്കാരുകളുടെ എതിരാളികളെ നിരീക്ഷിക്കാനാണ്. ചാര സോഫ്റ്റ്വെയറുകളുടെ വ്യാപാരം അന്താരാഷ്ട്ര തലത്തിൽ നിരോധിക്കണമെന്ന് അമേരിക്കൻ ദേശീയ സുരക്ഷാ ഏജൻസി മുൻ ജീവനക്കാരനും വിസിൽ ബ്ലോവറുമായ എഡ്വേർഡ് സ്നോഡൻ ആവശ്യപ്പെട്ടിരുന്നു. അല്ലാത്ത പക്ഷം ഒരു ഫോണും സുരക്ഷിതമല്ലാത്ത ലോകത്തെയാണ് അഭിമുഖീകരിക്കേണ്ടി വരികയെന്ന് സ്നോഡൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇസ്രായേലി കമ്പനിയുടെ പെഗാസസ് ചാര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വിവിധ രാജ്യങ്ങളിൽ ഫോണുകൾ ഹാക്ക് ചെയ്ത് ചാരവൃത്തി നടന്നതായ റിപ്പോർട്ടുകൾ പുറത്തുവന്ന സാഹചര്യത്തിലായിരുന്നു സ്നോഡന്റെ പ്രതികരണം. ലാഭം ലക്ഷ്യമിട്ട് ചാര സോഫ്റ്റ്വെയർ നിർമ്മിക്കുന്നത് ഒരിക്കലും നിലവിലുണ്ടാകരുതാത്ത വ്യവസായമാണെന്നും ദി ഗാർഡിയൻ നൽകിയ അഭിമുഖത്തിൽ സ്നോഡൻ വ്യക്തമാക്കിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള കൗമുദി.